ഹലോ അപ്പോൾ എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല ക്രിസ്പി ജ്യൂസി ആയിട്ടുള്ള ഗോതമ്പ് മാവ് കൊണ്ട് ജിലേബിയാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഒരു ബൗളിലോട്ട് ഒരു കപ്പ് മാവ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബൗളിലാണ് ഞാൻ മാവ് മിഷർ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മാവ് ബൗളിൻ്റെ അളവിൽ തന്നെ വേണം നിങ്ങൾ വെള്ളവും തൈരും എല്ലാം എടുക്കാനായിട്ട് ഓക്കെ ഇനി നമുക്കിതിലോട്ട് നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം റവയും കൂടെ ചേർത്ത് കൊടുക്കാം വറുത്തതോ വറക്കാത്തതോ അങ്ങനെയൊന്നും യാതൊരു കുഴപ്പമില്ല ഏത് ടൈപ്പ് റവയാണെങ്കിലും നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിനി ഇതിലോട്ട് ഒരു കപ്പ് തൈര് അപ്പോൾ അധികം പുളിപ്പില്ലാത്ത തൈര് വേണം എടുക്കാനായിട്ട് ഇല്ലെങ്കിൽ ജിലേബി ഭയങ്കരമായിട്ട് പുളിക്കും അതുകൊണ്ട് അധികം പുളി ഇല്ലാത്ത തൈര് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാമേ ഇനി നമുക്കിതിലോട്ടൊരു ശക്തി ഒക്കെ ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് ഫുഡ് കളർ അപ്പം നിങ്ങൾക്ക് ഏത് കളറിലാണോ ജിലേബി വേണ്ടത് അതിനനുസരിച്ചുള്ള ഫുഡ് കളറും കളറുകളൊന്നും ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം അപ്പം നമ്മൾ ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ചേർക്കാം നമ്മൾ സാധാരണ അല്ലേ അതാണ് എടുത്തിട്ടുള്ളത് അത് ഒരു ബൗളിൽ ആ ഒരു വെള്ളവും ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു പരുവത്തിന് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് അധികം കട്ടിയാവാനും പാടില്ല അധികം ലൂസാവാനും പാടില്ല ഒരു മീഡിയം പരുവത്തിന് വേണം നമുക്ക് മാവ് കിട്ടാനായിട്ട് അപ്പം മാവ് ഒരു അരമണിക്കൂർ അവിടെ ഇന്നൊന്ന് റെഡി ആവട്ടെ ഈ ഒരു ടൈമിൽ നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം അപ്പോൾ ഒരു ബൗള് നമ്മുടെ പഞ്ചസാരയും അതിനോടൊപ്പം തന്നെ ഒരു ബൗള് വെള്ളവും ഞാൻ ഒരു കടായിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് ഒരു സ്ട്രിങ് അതായത് നമ്മൾ ഇതിന് നമ്മുടെ പഞ്ചസാര നമ്മുടെ കയ്യിലെടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഒരു നൂല് പരുവത്തിന് നമുക്ക് കിട്ടില്ലേ ആ ഒരു കൺസിസ്റ്റൻസിയാണ് ആവശ്യം അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് ഏലക്കയും കൂടെ ചേർത്തിട്ടുണ്ട് ആ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് അതിലോട്ട് ഞാനൊരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മീറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാ കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു കുപ്പിയും അതുപോലത്തെ ഒരു ഇതാണ് അടപ്പും അടപ്പിൽ ചെറിയൊരു ഹോളും കൂടെ ഇട്ടിട്ട് വേണം വെക്കാനായിട്ട് കാരണം നമുക്ക് ജിലേബി ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പം നിങ്ങളെ ഹോൾ ഇടാമ്പോഴത്തേക്ക് വലിയ സൈസ് ഹോൾ ഒരു മീഡിയം സൈസ് ഹോൾ അതല്ല എങ്കിൽ ഇതുപോലത്തെ ഒരു സോസ് ബോട്ടിലാണെങ്കിൽ മതി ഏതാണോ നിങ്ങളുടെ കൈവശം ഉള്ളത് അതിൽ ചെയ്യാം അതല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല നമ്മുടെ പാൽ പാക്കറ്റിൻ്റെ കവറോ ഏതെങ്കിലും ഒരു കവറോ ഉണ്ടെങ്കിൽ കവറിൽ നിറച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ ഞാൻ ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ ഷുഗർ സിറപ്പും റെഡി ആയിട്ടുണ്ട് ഒരുനൂൾ പരുവാണേൽ നമ്മൾ പിടിച്ചു നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അറിയാനായിട്ട് പറ്റും എൻ്റെ ഇതിലോട്ട് ക്രിസ്റ്റൽസ് വരാതെ ഇരിക്കാനായിട്ട് ഞാൻ കുറച്ച് നാരങ്ങ നീരും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ജിലേബി തയ്യാറാക്കാം അപ്പോൾ നമ്മളിതാ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിരുന്നേ മീഡിയം ഫ്ലെയിമിലെ അപ്പം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ജിലേബി തയ്യാറാക്കുമ്പോഴത്തേക്കും നമ്മൾ ഒത്തിരി എണ്ണ എടുക്കൽ വളരെ കുറച്ച് എണ്ണയും എടുക്കാവും എപ്പോഴത്തേക്കും നല്ല രീതിയിൽ നമുക്ക് കിട്ടുള്ളൂ എന്താ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ജിലേബി എല്ലാം റെഡി ആയിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അതായത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഒത്തിരി ടൈമിൻ്റെ കുക്കിംഗ് നമുക്ക് ഫ്രൈ ചെയ്യുന്നതിൽ ആവശ്യമായിട്ട് വരുന്നില്ല നീ കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഇത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഷുഗർ സിറപ്പിലോട്ട് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് അതിനൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക അതുപോലെ കണ്ടല്ലോ നല്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അതൊന്ന് ഇരിക്കട്ടെ അപ്പോഴത്തേക്കും നല്ല ജ്യൂസ് ഇതിൻ്റെ ആ ഒരു ഷുഗർ സിറപ്പ് എല്ലാം ഇതിലങ്ങ് ഇറങ്ങി നല്ല അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത് കണ്ടല്ലോ കാണാൻ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട് കഴിക്കാനും അതുപോലെ നല്ല സോതേറിയ ഒരു ജിലേബിയായിരുന്നു അപ്പം നിങ്ങൾ വീഡിയോ കാണുക മാത്രമല്ല ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തും കൂടെ നോക്കണം നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഉറപ്പായിട്ടും അറിയിക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടായാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതിയെ ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്